മൂന്നാറിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് സിപിഐ പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. ഇത് മറച്ചുവെച്ചാണ് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയാണ് എംഎൽഎക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സിപിഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ മൂന്നാറിൽ പറഞ്ഞു. എംഎൽഎക്കെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി. കാര്യത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കാര്യത്തിൽ എന്നാൽ ഈ പറയുന്ന വ്യക്തികൾ തന്നെയാണ് അവിടെ വെച്ച് ഈ തീരുമാനത്തിന് വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊരു പൊറാട്ട് നാടകം അഭിനയിക്കുന്നത് കോൺഗ്രസിന് ശരിയല്ല. ഇപ്പം ഞങ്ങളുടെ തീരുമാനം, സി പി ഐയുടെ തീരുമാനം, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് 26/10/2024 ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഒഴിപ്പിക്കപ്പെട്ട കടയിലെ വ്യക്തികൾക്ക് വേണ്ടി ഒരു ബദൽ സംവിധാനം ഒരുക്കി തരണം. അവർക്ക് ഒരു കട പഞ്ചായത്ത് നടത്തി കൊടുക്കാൻ, പഞ്ചായത്ത് തീരുമാനമെടുത്ത് പഞ്ചായത്ത് അവർക്കൊരു കട സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കാര്യം അത് സി പി ഐയുടെ തീരുമാനമാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയാനുള്ളത്. ഈ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒഴിപ്പിക്കപ്പെട്ട കടകളിൽ ആ വ്യക്തികൾക്ക് വേണ്ടി ഒരു ബദൽ സംവിധാനം മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കണം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ സഖാവ് എം എ ഔസേഫും ചോളച്ചാമിയും വൈനാട് രാജനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് ശ്രീ പളനിവേൽ അവർക്കും ഈ ഭരണസഭയിൽ ഉള്ള കാലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു കട സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മൂന്നാറിൽ ഒരു പഞ്ചായത്ത് കോംപ്ലക്സ് ഉണ്ടായിട്ടുള്ളത്. പഴയ മൂന്നാറിൽ അങ്ങനെയാണ് അങ്ങനെ കടകൾ സ്ഥാപിച്ചു കൊടുത്തിരുന്നത്. അതൊക്കെ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സംവിധാനം ഒരുക്കണം. അങ്ങനെ മൂന്നാം ഗ്രാമപഞ്ചായത്ത് ആ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയും ചെയ്യും. ദീപാ രാജ്കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. കാരണം മൂന്നാറിലെ കോൺഗ്രസിന്റെ ഈ നാടകം ഇതോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വലിച്ചു കയറുമെന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഈ പൊറാട്ട നാടകം ഇതോടുകൂടി നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അജണ്ട വെച്ചതും ഈ അജണ്ട തീരുമാനം നടപ്പിലാക്കിയതും കോൺഗ്രസ്സാണ്. ഇതിന്റെ ഉത്തരവാദി കോൺഗ്രസ്സാണ്. ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുന്നതും കണ്ണിൽ പൊടിയിടുന്നതും അഭിനയിക്കുന്നതും കോൺഗ്രസ്സാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.